സോ ഗായ്സ് വെൽക്കം ടു ടെക് നൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐക്യു 9T വൺ പ്ലസ് 10T ആയിട്ടുള്ള കമ്പാരിസനാണ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോൺ സെയിം പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. സോ രണ്ടും BBK ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ എന്തോ കമ്പാരിസൺ, നമുക്ക് അതിൻ്റെ സ്പെക്സ് കമ്പാരിസൺ എങ്ങനെയാണ്, എങ്ങനെയുണ്ട് സ്മാർട്ട് ഫോൺ എന്നൊക്കെ നോക്കാം. കാരണം രണ്ടും സെയിം പ്രൈസ് റേഞ്ച് വരുന്നതുകൊണ്ട് ഇത് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ വൺ പ്ലസും ഐക്യും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് എടുക്കണം, വൺ പ്ലസ് ഇട്ട് പോകണോ അല്ലെങ്കിൽ ഐ കൊടുത്താൽ മതിയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അത് മാറ്റാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ നമുക്ക് നേരെ വീഡിയോ ഇട്ടിടന്നേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിനി ബിൽഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സോ നമുക്ക് ഐക്യു 19 ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ സ്കോട്ട് സെൻഷേഷൻ്റെ ഗ്ലാസ്സാണ് വരുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ അലൂമിനിയത്തിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്, AG ഗ്ലാസ് ബാക്കാണ് വരുന്നത്, IP52 റേറ്റിംഗ് വരുന്നുണ്ട്, അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നുണ്ട്. നമുക്ക് വൺ പ്ലസ് 10T കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, ഗോറില്ല ഗ്ലാസ് 5 ബാക്ക് വരുന്നുണ്ട്, അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നുണ്ട്, IP52 അതിന് റേറ്റിംഗ് ഒന്നും വരുന്നില്ല. സോ ഇതിൽ ക്ലിയർലി നമുക്ക് കാണാൻ പറ്റും ഐക്യു എന്താ പറയുക, മച്ച് മോർ പ്രീമിയം സ്മാർട്ട് ഫോൺ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അലൂമിനിയം ഫ്രെയിമൊക്കെ വരുമ്പോൾ തന്നെ അത് പ്രീമിയംനെസ് കൂടും. സോ ഇത് ക്ലിയർലി ബിൽഡിൻ്റെ കാര്യത്തിൽ ഐക്യു 19 ആണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. സോ നമ്മളതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഐക്യു 19 കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 6.78 inch ഒരു ഫുൾ HD പ്ലസ് E5 ആമറയാണ് വരുന്നത്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 360Hz ടച്ച് ആംബിയന്റ് റേറ്റും വരുന്നുണ്ട്, 1500 nits ആണ് പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഇനി വൺ പ്ലസ് 10T കാര്യം നോക്കുകയാണെങ്കിൽ 6.7 inch ഫുൾ HD പ്ലസ് E4 ആമറയാണ് വരുന്നത്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 360Hz ടച്ച് ആംബിയന്റ് റേറ്റും വരുന്നുണ്ട്, 950 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്, HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 10-bit ഡിസ്പ്ലേ ആണ്. സോ ഇത് ക്ലിയർലി ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഐക്യു 19 ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കിത് സ്പെക്സ് കാണുമ്പോൾ തന്നെ അറിയാം ബെറ്റർ ടെക്നോളജിയാണ്, ന്യൂ ജനറേഷൻ ടെക്നോളജിയാണ്, ബ്രൈറ്ററാണ്, E5 AMOLED 25% എഫിഷ്യൻറ്റും കൂടിയാണ്. സോ ഇത് ക്ലിയർലി ഐക്യു 19 തന്നെയാണ് ബെറ്റർ. സോ നമ്മളിതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, സോ രണ്ട് സ്മാർട്ട് ഫോണ് സെയിം ചിപ്സെറ്റാണ് വരുന്നത്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8+Gen 1, ഇത് TSMC 4nm ടെക്നോളജിയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പ്രൈം കോർ ആയിട്ടുള്ള കോർടെക്സ് X2 വരുന്നുണ്ട്, 3.9 GHz ക്ലോക്ക് ചെയ്യുന്നത്. പിന്നെ 3 കോർടെക്സ് A710 പെർഫോമൻസിന് വേണ്ടി തന്നെ 2.75 GHz, പിന്നെ 4 കോർടെക്സ് A510 അത് 1.8 GHz ക്ലോക്ക് ചെയ്യുന്നത്. പിന്നെ അഡ്രീനോ 730 ആണ് GPU വരുന്നത്. പിന്നെ നമുക്ക് ഐക്യു 19 വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവോയുടെ V1+ ചിപ്സെറ്റ് നമുക്ക് ഐക്യു 19 വരുന്നുണ്ട്. സോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ SDR വീഡിയോ HDR കൺവേർട്ട് ചെയ്യാനും പിന്നെ നമുക്ക് MEMC വേണ്ടിയാണ്. സോ നമുക്കൊരു വീഡിയോ, ഒരു 30 FPS വീഡിയോ നമ്മുടെ ഫോണിട്ട് ഇടുവാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് 60 ആക്കും, ആഡ് ഫ്രെയിംസിനെ ആഡ് ചെയ്യും. പിന്നെ വീഡിയോ, പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാനൊക്കെയാണ് V1+ വരുന്നത്. സോ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, കാരണം കൂടുതൽ ലോഡ് നമ്മുടെ ചിപ്സെറ്റിൽ വരില്ല. സോ ഈ കാര്യത്തിൽ നമുക്ക് ഐക്യു 19 തന്നെയാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഐക്യു 19 തന്നെയാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത്. സോ നമ്മളിനി ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യു 19 നമുക്ക് പ്രൈമറി ആയിട്ടൊരു 50MP F1.8 aperture വരുന്നൊരു സാംസങ് G5 സെൻസറാണ് വരുന്നത്, ഒപ്റ്റിക്കലി സ്റ്റെബിലൈസറാണ്. പിന്നെ നമുക്ക് 13MP ഒരു അൾട്രാവോഡ് വരുന്നുണ്ട്, F2.8 aperture ആണ് വരുന്നത്, 120° ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്. പിന്നെ നമുക്ക് തേർഡ് ക്യാമറയായിട്ടൊരു 12MP F2.0 aperture ഒരു 2x ഒപ്റ്റിക്കൽ സൂം ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൽഫിക്ക് വേണ്ടി ഒരു 16MP F2.4 aperture സെൽഫി ക്യാമറ വരുന്നുണ്ട്. നമുക്കിനി വൺ പ്ലസ് 10T കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി ആയിട്ടൊരു 50MP F1.8 aperture വരുന്നൊരു സോണി IMX766 സെൻസർ വരുന്നുണ്ട്, ഒപ്റ്റിക്കലി സ്റ്റെബിലൈസറാണ്. പിന്നെ നമുക്ക് 8MP ഒരു F2.8 aperture 119° ഫീൽഡ് ഓഫ് വരുന്ന അൾട്രാവോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആർക്കും വേണ്ടാത്ത 2MP മാക്രോ സെൻസറും വരുന്നുണ്ട്. പിന്നെ സെൽഫിക്ക് വേണ്ടി 16MP F2.5 aperture സെൽഫി ക്യാമറ വരുന്നുണ്ട്. സോ ക്യാമറ കാര്യത്തിൽ സ്ട്രേറ്റ് പോയി പറയുകയാണെങ്കിൽ വൺ പ്ലസ് 10T നോക്കണ്ട, കാരണം വേറെ കൊണ്ടുമല്ല ഈ പ്രൈസ് റേഞ്ചിൽ 8MP അൾട്രാ വേണ്ടി 2MP മാക്രോ ഏതെങ്കിലും കമ്പനി കൊടുക്കുക, ഈ സ്പെക്സ് 25,000-20,000 രൂപ സ്മാർട്ട് ഫോണിൽ കിട്ടും, എന്നിട്ടാണ് അവർ ഈ പണി ചെയ്ത് വെച്ചിരുന്നത്. ഒന്നും നോക്കണ്ട, ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ ഐക്യു 19 തന്നെയാണ് ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത്. സോ നമ്മളിനി വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, സോ രണ്ട് സ്മാർട്ട് ഫോണിൽ 4K 30 60 റെക്കോർഡ് ചെയ്യാൻ പറ്റും, രണ്ടിലും OIS വരുന്നുണ്ട്. പിന്നെ 1080p ആണെങ്കിൽ 30 60 വരുന്നുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണിലും ക്യാമറ അല്ല വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം പെർഫോമൻസ് രണ്ടിലും കിട്ടുന്നുണ്ട്. പിന്നെ ഇച്ചിരി വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ഐക്യു 19, കാരണം നമുക്ക് പ്രൈമറി സെൻസർ നല്ല സെൻസറാണ് വരുന്നത്, നമുക്ക് അൾട്രാവോഡ് വരുന്നുണ്ട്, ഹൈ റെസൊല്യൂഷൻ അൾട്രാവോഡ് വരുന്നുണ്ട്, പിന്നെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഓവറോൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐക്യു 19 തന്നെയാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. സോ നമ്മളിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഐക്യു 19 നമുക്ക് 4700mAh ബാറ്ററി, 120W ആണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. നമുക്ക് വൺ പ്ലസ് 10T വരുമ്പോൾ 4800mAh ബാറ്ററി, 150W ചാർജിങ് ആണ് വരുന്നത്. സോ വലിയ വ്യത്യാസമൊന്നുമില്ല, 100mAh വലിയ ബാറ്ററിയാണ് വൺ പ്ലസ് 10T. പിന്നെ ഒരു 30W ഫാസ്റ്റ് ചാർജർ എക്സ്ട്രാ, മീൻസ്
സ്പീഡ് 150-120 വ്യത്യാസം. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ടെമ്പറേച്ചർ വീടിൻ്റെ റൂമിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിരിക്കും സ്പീഡൊക്കെ. ഓക്കെ, ചാർജിൻ്റെ കാര്യത്തിൽ ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ ആയിട്ട് രണ്ടും കണക്കായിരിക്കും. സോ നമ്മളിനി കണക്റ്റിവിറ്റി കാര്യം നോക്കുവാണെങ്കിൽ ഇത് രണ്ട് സ്മാർട്ട് ഫോണും 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഐക്യൂ 9T 9 5G ബാൻഡും വൺ പ്ലസ് 10T 11 5G ബാൻഡാണ് വരുന്നത്. സോ രണ്ടിലും ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്, രണ്ടിലും വൈഫൈ 6 വരുന്നുണ്ട്, രണ്ട് സ്മാർട്ട് ഫോണിനും NFC വരുന്നുണ്ട്. പിന്നെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐക്യൂ 9T IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. സോ അത് നല്ലൊരു ഫീച്ചറാണ്. സോ ഷാവമി കൂടാതെ ഒരു ബ്രാൻഡും കൂടി അങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു ഫീച്ചറാണ്, കാരണം നമുക്ക് TV AC അങ്ങനത്തെ അപ്ലയൻസസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ല ഫീച്ചറാണ്. സോ ഇതിൻ്റെ കണക്റ്റിവിറ്റി കാര്യത്തിൽ ഞാൻ ഓവറോൾ ഇച്ചിരി ബെറ്റർ എഡ്ജ് കൊടുക്കുന്ന പറയുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഐക്യൂ 9T ആയിരിക്കും. സോ നമുക്കിനി പ്രൈസിൻ്റെ കാര്യം നോക്കാം. സോ ഐക്യൂ 9T 8GB 120GB വേരിയൻറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 49,990 രൂപയാണ് വരുന്നത്. പിന്നെ 12GB 256GB 54,990 രൂപയാണ് വരുന്നത്. നമുക്ക് വൺ പ്ലസ് 10T 8GB 120GB വെർഷൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 49,990 രൂപയും 12GB 256 54,990 രൂപയും 16GB 256GB 55,990 രൂപയാണ് പ്രൈസ് വരുന്നത്. സോ നമ്മളിനി വീഡിയോ കൺക്ലൂഷൻ ഇട്ട് വരിക. സോ വൺ പ്ലസ് 10T ആണോ ഐക്യൂ 9T ആണോ ബെറ്റർ എന്ന്? ഒബിയസ്ലി ഐക്യൂ 9T തന്നെയാണ്. എന്നാലും നമ്മുടെ വൺ പ്ലസ് ഡൈ ഹാർഡ് ഫാൻസ് ഉള്ള ആളുകൾക്ക് നമ്മുടെ വൺ പ്ലസ് 10T എടുക്കാം. കാരണം നമ്മുടെ പണ്ടത്തെ നമ്മുടെ വൺ പ്ലസ് 7, വൺ പ്ലസ് 7T അങ്ങനത്തെ റേഞ്ചാണ്. കാരണം നല്ല ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല പെർഫോമൻസ്, ക്യാമറ മീഡിയോക്കറാണ്, പണ്ട് ക്യാമറ മീഡിയോക്കർ തന്നെയാണ്. അങ്ങനത്തെ ഒരു റേഞ്ചാണ് ഈ സ്മാർട്ട് ഫോണിൽ. പക്ഷേ ഐക്യൂ 9T കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ എല്ലാം നല്ലതാണ്, കാരണം ബിൽഡ് ക്വാളിറ്റി ബെറ്ററാണ്. കാരണം അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്, നമ്മുടെ V1+ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഇച്ചിട്ട് ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടും. പിന്നെ ക്യാമറാസ് ഒബിയസ്ലി ബെറ്ററാണ്, ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, ഹൈ റെസൊല്യൂഷൻ അൾട്രാവൈഡ് ലെൻസ് വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ ബെറ്ററാണ്, ഒബിയസ്ലി എല്ലാ കാര്യത്തിലും ബെറ്റർ തന്നെയാണ്. പിന്നെ നമ്മുടെ വൺ പ്ലസിൻ്റെ കാര്യം പറയുകയാണ് നമ്മുടെ അലേർട്ട് സ്ലൈഡർ, നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള അലേർട്ട് സ്ലൈഡർ ഈ സ്മാർട്ട് ഫോണില്ല. പിന്നെ ഹാസിൽബ്ലാഡിൻ്റെ ഒരു ടെക്നോളജിയും അവർ ഈ സ്മാർട്ട് ഫോണിൽ എന്താ പറയുക ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഇവർക്ക് ഒരു അലേർട്ട് സ്ലൈഡറെങ്കിലും കൊടുക്കാറുണ്ട്. ഇവരുടെ എന്താ പറയുക ന്യായം എന്ന് പറഞ്ഞാൽ അലേർട്ട് സ്ലൈഡർ എന്താ കൊടുക്കാത്തതെന്നുള്ള ന്യായം എന്ന് പറഞ്ഞാൽ ഇച്ചിട്ട് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ്, ഇച്ചിട്ട് ലാർജർ ബാറ്ററി വെക്കാനാണ്. എന്തൊക്കെ ഒരു പറഞ്ഞ് കൂട്ടണം, ഇത്തിരി സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അലേർട്ട് സ്ലൈഡർ ഇത് കാണുന്നതാണ്, അലേർട്ട് സ്ലൈഡർ വെക്കണേനാണ് ഇവർ പറഞ്ഞത്, ബാറ്ററി സേവ് ചെയ്യാനാണ്. പിന്നെ OS കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഓക്സിജൻ OS തന്നെയാണ്. ഇവരെ രണ്ടും നമ്മുടെ വൺ ടച്ച് OS 12 ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ എന്നാലും ആ ഗ്യാപ്പ് പണ്ടത്തെ പോലെ ആ ഹ്യൂജ് ഗ്യാപ്പ് ഇപ്പോൾ ഇല്ല. കാരണം അവരും നല്ലോണം തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ നോക്കുന്നുണ്ട്, അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ആ കാര്യത്തിൽ ഇപ്പോൾ ഐക്യൂ നല്ലതായിട്ടാണ് വരുന്നത്. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഐക്യൂ 9T തന്നെയാണ്. ഒരു കോംപ്രമൈസ് നിങ്ങൾക്ക് വരില്ല. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.